ലിബിയയിലെ ചാര സംഘത്തലവൻ അബ്ദുള്ള അൽ സെനൂസി പിടിയിലായിരിക്കുന്നു. പക്ഷെ ഞെട്ടിയത് ഫ്രാൻസ് ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളാണ്. സെനൂസി വായ തുറന്നാൽ അപകടത്തിലാകുന്നത് അവരായിരിക്കും. ലിബിയയിലെ പുതിയ പ്രശ്നങ്ങൾ, സിറിയൻ സംഘർഷം, ഫ്രാൻസിലെ കൂട്ടക്കൊല. ലോകജാലകത്തിലേക്ക് സ്വാഗതം. ഗദ്ദാഫിയുടെ ബ്ലാക്ക് ബോക്സ് പിടിയിലായിരിക്കുന്നു ലിബിയൻ ചാരസംഘത്തിന്റെ തലവൻ, ഇരുണ്ട രഹസ്യങ്ങളുടെ സൂക്ഷിപ്പുകാരൻ, പോരാത്തതിന് ഗദ്ദാഫിയുടെ ഭാര്യാ സഹോദരനും. ഇതാണ് മൗറിറ്റേനിയയിൽ വെച്ച് പിടിയിലായ അബ്ദുള്ള അൽ സെനൂസി. സെനൂസിയുടെ അറസ്റ്റ് ഞെട്ടിച്ചത് ഫ്രാൻസിലെയും ചില ആഫ്രിക്കൻ അറബ് രാജ്യങ്ങളെയുമാണെന്നാണ് റിപ്പോർട്ട്. സെനൂസി കാത്തുസൂക്ഷിക്കുന്ന രഹസ്യങ്ങളുടെ മൂടി തുറന്നാൽ പരുക്കേൽക്കുന്നത് പ്രതീക്ഷിക്കാത്ത ചിലർക്കായിരിക്കും. ഇതിനിടയിലാണ് ബംഗാസിക്കാർ ഗദ്ദാഫി സൈന്യത്തെ തുരത്തിയതിന്റെ വിജയവാർഷികം ആഘോഷിച്ചത്. ബംഗാസിയിലെ പട്ടാളക്കാർ വിജയവാർഷികത്തിലുള്ള സന്തോഷം പ്രകടമാക്കിയത് വീഥികൾ കൈയടക്കിയ പരേഡിലൂടെയാണ്. ഗദ്ദാഫിയുടെ സൈന്യത്തിന് നേരെ ആദ്യമായി ഒരു യുദ്ധവിമാനം ഉപയോഗിച്ചത് ബംഗാസിക്കാരാണ്. ഗദ്ദാഫിയുടെ ടാങ്കുകൾക്കും കവചിത വാഹനങ്ങൾക്കും മേലെ പറന്നുയർന്ന വിമാനം ഷെല്ലുകൾ വർഷിച്ചു. 170 വിപ്ലവകാരികൾ യുദ്ധത്തിൽ മരിച്ചു വീണു. അന്ത്യത്തോടടുക്കുകയാണെന്ന് ലോകത്തിനും ബംഗാസിക്കാർ കാണിച്ചു കൊടുത്തു. അന്തിമ വിജയം അവരുടേതായി. രക്തസാക്ഷികളുടെ ഓർമ്മയ്ക്ക് മുന്നിൽ ബംഗാസിക്കാർ ഇന്നും നമ്രശിരസ്കരാണ്. അവർക്കായി ഒരു സ്മാരകവും ഉയർന്നു കഴിഞ്ഞു. ഈ ആഘോഷങ്ങൾക്കിടയിലാണ് ഗദ്ദാഫിയുടെ ചാരസംഘ തലവനായ സെനൂസിയുടെ അറസ്റ്റ്. ഗദ്ദാഫിയുടെ ബ്ലാക്ക് ബോക്സ് എന്നാണ് സെനൂസി അറിയപ്പെടുന്നത്, എല്ലാ രഹസ്യങ്ങളുടെയും സൂക്ഷിപ്പുകാരൻ. ലിബിയക്കാരുടെ പേടി സ്വപ്നമായിരുന്നു ഗദ്ദാഫി ഭരണകാലത്ത് അബ്ദുള്ള അൽ സെനൂസി. ഗദ്ദാഫിയുടെ വലം കൈയായിരുന്ന സെനൂസിയാണ് ഒരർത്ഥത്തിൽ ലിബിയയിലെ വിപ്ലവങ്ങൾക്ക് പരോക്ഷമായെങ്കിലും കാരണക്കാരനായതും. ട്രിപ്പോളിയിലെ അബുസലിം ജയിലിൽ 1200 തടവുകാർ കൊല്ലപ്പെട്ടതിന് പിന്നിൽ സെനൂസിയാണെന്ന് ആരോപണമുണ്ട്. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരു അഭിഭാഷകനെ അറസ്റ്റ് ചെയ്തതോടെയാണ് ലിബിയയിൽ വിപ്ലവാഗ്നി ജ്വലിച്ചത്. എന്നാൽ പ്രക്ഷോഭം ആളിപ്പടർന്നപ്പോൾ സെനൂസി മൗറിറ്റേനിയയിലേക്ക് ഒളിച്ചുകടന്നു. വ്യാജ പാസ്പോർട്ടുമായി പിടിയിലായത് അവിടെ വെച്ചാണ്. സ്ഥിരീകരണം ലഭിച്ചയുടനെ സെനൂസിയെ വിട്ടുകിട്ടാനായി ലിബിയൻ ഉപപ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം മൗറിറ്റേനിയയിലേക്ക് തിരിച്ചു. സെനൂസിയെ തങ്ങളുടെ നീതിക്ക് വിട്ടുതരണമെന്ന ആവശ്യവുമായി എത്തിയ സംഘം മൗറിറ്റേനിയൻ പ്രസിഡന്റ് അബ്ദൽ അസീസുമായി ചർച്ച നടത്തി. സെനൂസിയെ വിട്ടുതരാമെന്ന് മൗറിറ്റേനിയൻ പ്രസിഡന്റ് അറിയിച്ചതായി പ്രഖ്യാപിച്ച് തിരികെ പോരുകയും ചെയ്തു. പക്ഷേ മൗറിറ്റേനിയൻ അധികൃതർ ഉടൻ തന്നെ വിയോജിപ്പ് അറിയിച്ചു. അത്തരത്തിലൊരു ധാരണ ഉണ്ടായിട്ടില്ലെന്നും അത് ലിബിയയുടെ ആഗ്രഹം മാത്രമാണെന്നും വ്യക്തമാക്കി. അതിനും കാരണമുണ്ട്. സെനൂസിയുടെ അറസ്റ്റ് ലിബിയെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല. 1980-90 അന്താരാഷ്ട്ര തലത്തിൽ ലിബിയ നടത്തിയ രഹസ്യ യുദ്ധങ്ങളിൽ സെനൂസിയുടെ പങ്ക് സംശയിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നാണ് 1988 ലോക്കർബി വിമാന ദുരന്തം. 270 അമേരിക്കക്കാരാണ് ദുരന്തത്തിൽ കൊല്ലപ്പെട്ടത്. പ്രതിയായ മഗ്രാഹിയെ സ്കോട്ട്ലൻഡും ബ്രിട്ടനും ചേർന്ന് ഗദ്ദാഫിക്ക് വിട്ടുനൽകിയത് അമേരിക്കയുടെ വൻ പ്രതിഷേധത്തിന് കാരണമാക്കിയിരുന്നു. മഗ്രാഹിയുടെ മോചനത്തിന് മുൻപ് നടന്ന രഹസ്യ ചർച്ചകളുടെയും ധാരണകളുടെയും വിവരങ്ങൾ മുഴുവൻ അറിയാവുന്നത് സെനൂസിക്കാണ്. മറ്റൊരു തൽപരകക്ഷി ഫ്രാൻസാണ്. നൈജറിൽ നടന്ന ഒരു ഫ്രഞ്ച് വിമാനാപകടത്തിൽ 54 ഫ്രഞ്ച് പൗരന്മാർ മരിച്ച സംഭവത്തിലെ പ്രതിയും സെനൂസിയാണെന്നാണ് സംശയം. അതിന്റെ ചോദ്യം ചെയ്യലിനായി സെനൂസിയെ വിട്ടുകിട്ടണമെന്ന് ഫ്രാൻസിനും താല്പര്യമുണ്ട്. അത് പക്ഷേ പരസ്യമായ താല്പര്യം. രഹസ്യങ്ങൾ വേറെയുണ്ടെന്നാണ് സൂചന. ഫ്രഞ്ച് പ്രസിഡന്റ് നിക്കോളാസ് സർക്കോസിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഗദ്ദാഫി 50 മില്യൺ യൂറോ നൽകിയെന്ന ആരോപണം ഗദ്ദാഫിയുടെ മകൻ സെയ്ഫ് അൽ ഇസ്ലാം മുൻപ് തന്നെ ഉന്നയിച്ചതാണ്. പക്ഷേ അതന്ന് നിക്കോളാസ് സർക്കോസി നിഷേധിച്ചിരുന്നു. സെനൂസിയാണ് ഈ രഹസ്യത്തിന്റെയും സൂക്ഷിപ്പുകാരൻ. അടുത്ത മാസത്തെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടണമെങ്കിൽ ഈ വിവരം പുറത്താകാൻ പാടില്ല സർക്കോസിക്ക്. സെനൂസിയെ വിട്ടുകിട്ടിയാലും അതുകൊണ്ട് ഒരു രഹസ്യ വിചാരണയാവും സർക്കോസി പരിഗണിക്കുക. സർക്കോസിക്കൊപ്പം അറബ് ഭരണകൂടങ്ങളും ഉണ്ടെന്നാണ് അറബ് രഹസ്യാന്വേഷണ വൃത്തങ്ങൾ നൽകുന്ന മറ്റൊരു സൂചന.
ഗദ്ദാഫി ആയുധമാക്കി അറബ് രാജ്യങ്ങൾ ശത്രു രാജ്യങ്ങൾക്കെതിരായി നടത്തിയ ഗൂഢാലോചനകൾക്കും നടപ്പിലാക്കിയ പദ്ധതികൾക്കും സെനൂസിയാണ് സാക്ഷി. സൂത്രധാരണം: ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന ഒരു ശൃംഖല തന്നെ ലിബിയയിൽ ഉണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. ഫ്രഞ്ച് സർക്കാർ ആസൂത്രണം ചെയ്തതാണ് സെനൂസിയുടെ അറസ്റ്റെന്നും ഇതേ വൃത്തങ്ങൾ തന്നെ വ്യക്തമാക്കുന്നു. മാലിയിലുണ്ടായിരുന്ന സെനൂസിയെ പ്രലോഭിപ്പിച്ച് മൗറിറ്റേനിയയിലേക്ക് കൊണ്ടുവന്നത് ഒരു ഗോത്രവർഗ കുടുംബം മുഖേനയാണ്. അവിടെ എത്തിയുടൻ അറസ്റ്റും സംഭവിച്ചു. ഫ്രാൻസിന്റെ കാര്യത്തിൽ സെനൂസി തടവിൽ കഴിയുന്ന മൗറിറ്റേനിയയ്ക്കും പ്രത്യേക താല്പര്യമുണ്ട്. സൈനിക ജനറലായിരുന്ന മൗറിറ്റേനിയൻ പ്രസിഡന്റ് അബ്ദുൽ അസീസ് 2008 ഭരണം പിടിച്ചെടുത്തതും ഒരു തെരഞ്ഞെടുപ്പിന്റെ സഹായത്തോടെ ഇപ്പോഴും നിലനിർത്തുന്നതും. എതിരാളികൾ അട്ടിമറി ആരോപിച്ചെങ്കിലും ഫ്രാൻസിന്റെ പിന്തുണയുണ്ട് അസീസിന്. അതുവഴി അന്താരാഷ്ട്ര അംഗീകാരവും IMF ധനസഹായവും. അതുകൊണ്ട് ഫ്രാൻസിനും ആവശ്യമുള്ള സെനൂസിയെ ലിബിയയ്ക്ക് മാത്രമായി വിട്ടുനൽകാൻ മുൻ ഫ്രഞ്ച് കോളനി കൂടിയായിരുന്ന മൗറിറ്റേനിയയുടെ പ്രസിഡന്റ് തയ്യാറാവില്ല. ലിബിയയുടെ ദൗത്യം പരാജയപ്പെട്ടെന്ന് ഊഹിക്കാൻ ഇതുമാത്രം മതി. സെനൂസിക്കൊപ്പം രഹസ്യങ്ങൾ പങ്കുവയ്ക്കുന്ന മറ്റൊരാൾ ഗദ്ദാഫിയുടെ ചീഫ് ഓഫ് സ്റ്റാഫായിരുന്ന ബഷീറാണ്. ലിബിയൻ ജയിലിലായിരുന്ന ബഷീർ മൗറിറ്റേനിയയിലെത്തി സെനൂസിയെ ഫ്രാൻസിന് വിട്ടുകൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ആരാണ് ബഷീറിനെ വിട്ടയച്ചത് എന്ന കാര്യത്തിൽ ലിബിയൻ അധികൃതർക്കും ധാരണയില്ല. 2003 അമേരിക്കൻ അധിനിവേശത്തിന് ശേഷം ഇറാഖിലെ കലാപകാരികൾക്ക് ധനസഹായം നൽകിയതും ബഹ്റിനിലെയും യമനിലെയും പ്രക്ഷോഭകാരികളെ സഹായിച്ചതും സെനൂസി നടപ്പാക്കിയ പദ്ധതികളാണ്. ചുരുക്കത്തിൽ, സെനൂസി വായ് തുറന്നാൽ ഒരുപാട് നയതന്ത്ര ബന്ധങ്ങൾ തകരും, ഇരുണ്ട രഹസ്യങ്ങളുടെ ചുരുളഴിയും. അതിൽ ആർക്കും താല്പര്യമില്ല. ലിബിയ പോലും അറിയാതെ ലിബിയയുടെ മണ്ണിൽ ഇപ്പോഴും പലതും നടക്കുന്നു എന്നതും ഇതിന്റെ രത്നച്ചുരുക്കമാണ്.